അവിടെ ഗുജറാത്തിൽ അതി ശക്തമായ പ്രചരണം. അവിടെ നിതീഷ് കുമാർ രംഗത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഭാരതീയ ട്രൈബൽ പാർട്ടി ട്രൈബൽ പാർട്ടിയോട് ചേർന്നാണ് മത്സരിക്കാൻ ഉറച്ചിരിക്കുന്നത്. ഏതായാലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇത്തവണ നിതീഷ് കുമാർ. അപ്പൊ ഏതായാലും മത്സരം കടുക്കുമെന്നറിയാം. ആരാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആർക്കെ നിതീഷ് കുമാർ ഗുഡ് മോർണിംഗ് പറയണോ? നമ്മൾ സമയം പറഞ്ഞില്ല. നമ്മൾ സമയം ഇപ്പൊ 7:37. നമ്മൾ എസ് കെ എൻ ഇടക്കിടക്ക് സമയം പറയുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 7:37 ആയി. ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ തുടർന്നു. ആർക്കെ സംബന്ധിച്ചിട്ട് പാലക്കാട് ഇവിടെയാണ് വേരുകൾ എന്ന് എനിക്ക് തോന്നുന്നു. അതും കൂടെ ചോദിക്കാൻ തോന്നുന്നു. ആർക്കെ ഞങ്ങൾ എന്തായാലും നിൽക്കുന്നത് അഗ്രഹാര തെരുവീഥികളിലാണ്. അച്ചാറോമി കണ്ടു, കടുമാങ്ങാച്ചാറിന്റെ മണമൊക്കെ അറിഞ്ഞ്, കനകാമ്പരത്തിന്റെ മണം, ഫിൽറ്റർ കോഫിയുടെ മണമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകും. പോട്ടെ, എന്താണ് ഗുജറാത്തിൽ സംഭവിക്കുന്നത്? ആർക്കെ അവിടെ അവിടെ നിതീഷ് കുമാർ രംഗത്തിറങ്ങുന്നത് എത്രത്തോളം ഗുണകരമാകുമെന്ന് നിതീഷ് കരുതുന്നു? ഇതില് ഹാഷ്മിക്ക് അറിയാവുന്നതുപോലെ തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ ലക്ഷ്യം. അദ്ദേഹം മുൻപ് ഒരു തവണ അതിനുവേണ്ടി ശ്രമിച്ചെങ്കിലും നടക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇതിന് മറികടന്നുകൊണ്ട് 2024 സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനാണ് അദ്ദേഹം ഗുജറാത്തിൽ എത്തുന്നത്. ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തൻ്റെ പാർട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ നേട്ടമുണ്ടാക്കുക എന്നുള്ളതല്ല, തൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു ചർച്ച ഗുജറാത്തിൻ്റെ മണ്ണിൽ തുടങ്ങിയാൽ അത് നേട്ടമാകും എന്ന ഒരു വിലയിരുത്തലിൻ്റെ, രാഷ്ട്രീയ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുജറാത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ടി പിയുമായി ചേർന്നുകൊണ്ട്, ബി ടി പി അവിടുത്തെ ഒരു പ്രധാന സ്വാധീനമുള്ള ആദിവാസി മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ്, അവരുമായി സഹകരിച്ചുകൊണ്ട് മത്സരിക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതുവഴി താൻ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന സന്ദേശം നരേന്ദ്രമോദിക്കെതിരായി രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കണം 2024 എന്നതാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ഗുജറാത്തിൽ മത്സരിക്കാൻ പോവുക. പക്ഷേ ഉയരുന്ന വിമർശനം മറ്റു ചിലതുണ്ട് ഹാഷ്മി. ഈ ഘട്ടത്തിൽ ഗുജറാത്തിൽ ഇപ്പോൾ കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ത്രികോണ മത്സരമാണ് ഏതാണ്ട് ഗുജറാത്തിലെ എല്ലാ സീറ്റുകളിലും, ചിലയിടങ്ങളിൽ ചതുഷ്കോണ മത്സരത്തിലേക്കും വന്നിരിക്കുന്നു. അതിന് പിന്നാലെ ഒപ്പം മറ്റു ചില സീറ്റുകളിൽ ഈ വിധത്തിൽ സ്ഥാനാർത്ഥികളെ ബി ടി പി അടക്കമുള്ളവർ നിർത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചോ, അല്ലെ ക്ഷമിക്കണം, ബി ജെ പിയെ സംബന്ധിച്ച് അത് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാകും കാര്യങ്ങൾ വരിക എന്ന വിലയിരുത്തലാണ് ഒരു വിമർശകപക്ഷം നടത്തുന്നത്. ഏതായാലും ശക്തമായിട്ടുള്ള പോരാട്ടം ഗുജറാത്തിൽ അവിടെയെങ്കിലും അംഗം അങ്ങനെ മുറുകയാണ്. നമ്മുടെ ബീഹാറിലെ സഖ്യം വേർപിരിഞ്ഞതോടുകൂടി നരേന്ദ്രമോദിയുമായി നേർക്കുനേർ മുട്ടാനൊരുങ്ങുന്ന നിതീഷ് കുമാർ. അത് നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ ഗുജറാത്തിൽ പോയി അവിടുത്തെ പ്രധാന ഒരു പാർട്ടിയുമായി സഖ്യം ചേർന്നുകൊണ്ട് അവിടെ പ്രചരണത്തിലെത്തി നരേന്ദ്രമോദിയുമായി മത്സരിക്കുകയാണ് നിതീഷ് കുമാർ. കാത്തിരുന്ന് കാണാം ഗുജറാത്തിൽ ആ പോരാട്ടത്തിൽ ആരോഗ്യം.